മലപ്പുറത്ത് ആദിവാസി മേഖലകളിൽ SSLC വിജയിച്ച ശേഷം തുടർ പഠനം ഉപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുന്നു. നിലമ്പൂർ മേഖലയിൽ ന്യൂസ് 18 നടത്തിയ അന്വേഷണത്തിൽ ആണ് ഇക്കാര്യം വ്യക്തമായത്. ഊരുകളിൽ നിന്നും അകലെയുള്ള വിദ്യാലയങ്ങളിൽ ഏകജാലകം വഴി പ്രവേശനം ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിച്ച് മറ്റ് തൊഴിൽ മേഖലകളിലേക്ക് പോകാനുള്ള പ്രധാന കാരണം. അവിടെ പോയി അവിടുത്തെ ഹോസ്റ്റൽ സൗകര്യം ഒന്നും ശരിയല്ലാത്തതുകൊണ്ട് തിരിച്ചു വരാൻ മടങ്ങിയാണ്. ഇതാ ചാളിയാർ പഞ്ചായത്തിലെ പെരുമമ്പാടം കോളനിയിലെ വിഷ്ണു SSLC ഉയർന്ന മാർക്ക് നേടി പ്ലസ് ടു പ്രവേശനം ലഭിച്ചത് കണ്ണൂരിൽ. ഇപ്പോൾ പഠനം നിർത്തി പണിക്ക് പോകുന്നു. ഇത് ഒരാളുടെ മാത്രം കഥയല്ല. SSLC എത്ര മാർക്ക് ഉണ്ട് ഏകദേശം? 64. ഈ വിധം കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ 20 വിദ്യാർത്ഥികൾ ഈ കോളനിയിൽ മാത്രം പഠനം ഉപേക്ഷിച്ച് മറ്റ് തൊഴിലിലേക്ക് ഇറങ്ങി. ഹോസ്റ്റലിന്റെ കുറച്ച് അകൽച്ചകളുണ്ട്, സ്കൂളിന്റെ സാഹചര്യങ്ങൾ കൊണ്ടാണ് പോകാത്തത്. അടുത്ത കിട്ടാൻ സൗകര്യം ഉണ്ടെങ്കിൽ പഠിക്കാൻ പോകാൻ തയ്യാറാവും. പഠനം കഴിഞ്ഞ കുട്ടികൾ ഇപ്പം കൂലിപ്പണിക്ക് പോവാണ്. പലർക്കും പ്രവേശനം ലഭിക്കുന്നത് ജില്ലയ്ക്ക് പുറത്തുള്ള വിദ്യാലയങ്ങളിലാണ്. ഇതാണ് പഠനം നിർത്താനുള്ള പ്രധാന കാരണം. പെട്ടെന്ന് അവർക്ക് കോളനിയിലെ അന്തരീക്ഷത്തിലാണ് അവര് ഇടയ്ക്ക് നിൽക്കുക, പറിച്ചു നടലാണ് അവരെ സംബന്ധിച്ചൊരു ഇതുള്ളത്. ഇത്തരത്തിൽ പഠനം നിർത്തി പണിയിടം തേടുന്നവരിൽ പലരും നേടിയത് മികച്ച വിജയമാണെന്നതാണ് ശ്രദ്ധേയം. പഠിക്കാൻ മിടുക്കരല്ലാത്തത് കൊണ്ടല്ല ആദിവാസി ഊരുകളിലെ കുട്ടികൾ 10 പഠനം ഉപേക്ഷിക്കുന്നത്. അടുത്ത സ്കൂളുകളിൽ സൗകര്യങ്ങൾ ഒരുങ്ങിയാൽ ഇവർ പഠനം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഉറപ്പ്. സുർജിത് അയ്യപ്പത്ത്, ന്യൂസ് 18, മലപ്പുറം.